അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുലൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ സുലേഖ നിഷാദ് ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചാർ കേക്ക് ആണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1 നുള്ള് ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം 3 പ്രാവശ്യം ആയിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പോ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ 3 പ്രാവശ്യം ആയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കും നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫി ആണ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇനി ഇതിലേക്ക് നമ്മൾക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം അത് കുറേച്ചെ കുറേച്ചെ ഇട്ട് ബീറ്റ് ചെയ്യാം അടുത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറേച്ചെ എന്നിട്ട് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോർക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യും നല്ല ഫ്ലഫി ആണ് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്യും മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 7 മിനിറ്റോളം ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഫോൾഡ് ചെയ്തെടുക്കാം അടുത്തത് ഇട്ട് കൊടുക്കാം എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം സോഫ്റ്റ് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാൻ നോക്കണം ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം ബാക്കിയുള്ള ബാറ്റർ ഇതുപോലെ ഒരു കേക്ക് ട്രേ എടുത്തിട്ടുണ്ട് അതിൽ ബട്ടർ പേപ്പറൊക്കെ ഓയിൽ പറ്റി വെച്ചേക്കണേന് അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം ട്രേയിൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതാണ് അതിൻ്റെ മേളിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് കേക്ക് ട്രേ അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം നമ്മുടെ കേക്കൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ഇതുപോലത്തെ ഒരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം നന്നായിട്ടൊക്കെ വെന്തിട്ടുണ്ട് കേക്ക് ഇനി നമുക്ക് ഇത് മാറ്റാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ചോക്ലേറ്റ് സിറപ്പും 2 ടീസ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ സ്പോഞ്ച് കേക്കും ചോക്ലേറ്റ് കേക്കും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് സ്പോഞ്ച് കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം
नम्बर के कटेड़े ना सोफ्ट नमक जार के अलव कट्क नमुकोले कटे कटे नमुक एल कटे इन नमुक जार विपिंग क्रीम बीट अट अर कप विपिंग क्रीम अब नमक नाइट बीट ना विपिंग क्रीम नाइट बीटे स्पाचल वे नोकिया ताती वीण इले नाइट बीट इन नमुक इन चार अल्प नम्बर कट्टी वच्चि पीस इकुगर सिरप अब मेल्ले आडे मेल नमुक क्रीम अप्लाई नमुक अड़ चॉकलेट केक शुगर सिरप क्रीम अप्लाई नमुक वीडू केक शुगर सिरप इन नमक मोड़ी पिस्त कशी पड़ी डेकोट नमक मेल कुछ चॉकलेट अब नम्बर जार इवे रेडी आईटे ना टेस्ट ई जार एल ट्रई नोक ट्रई कमेंट बॉक्सल फीडबैक अक अब ए चानल आदव सब्सक्राइब लाइक शेयर तोटल बेल कूड़ी एनेबल यान अप्लोड वीडियो निोटिफिकेशन लाइन थैंक यू।